കരുവേല മരം പോലെ എന്റെ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. ചിലർ കണക്കുകൂട്ടിയും മറ്റു ചിലർ കണക്കുകൂട്ടാതെയും ജീവിക്കുന്നു. എന്നാൽ ദൈവം കുറിച്ചിട്ട് കണക്കുമായി ചിലർ ഇനിയും ജീവിക്കുന്നു. അവർക്ക് കണക്കുകളേയില്ല, എന്നാലും നേടുന്നു. യാത്ര കരുമാലൂരിലേക്ക്. എറണാകുളം ജില്ലയിലെ വടക്കൻ പ്രദേശമാണ് കരുമാലൂർ. തികച്ചും കാർഷിക ഗ്രാമം. ഇവിടെ ഒരാളുണ്ട്, സ്റ്റേറ്റ് ലെവൽ ബഡ് സ്കൂൾ ഫെസ്റ്റിവലിൽ മിമിക്രി താരമായ അജയ് കുമാർ. ഹലോ അജയ്, സ്റ്റേറ്റ് ലെവൽ മിമിക്രി താരം അല്ലേ? ഇത് അജയന്റെ അച്ഛൻ. അച്ഛന്റെ പേര് വിക്രമൻ. അച്ഛന്റെ അമ്മ രാധ. ഒരാളും കൂടെ ഉണ്ടല്ലോ, അനിൽ. ജോലിക്ക് പോയിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ മിമിക്രി താരത്തെ പറ്റി കൂടുതൽ അറിയാൻ പോകുന്നു. നമുക്ക് തുടങ്ങാം. അജയകുമാറിനിപ്പോൾ 37 വയസ്സായിരിക്കുന്നു. പക്ഷേ മാനസികമായിട്ടുള്ള ദൌർബല്യമുള്ളൊരു ആളാണ് ഈ മകൻ. എങ്കിലും കഴിവുകളാണെങ്കിലോ അപാരം. സംഗീതം, ചെണ്ടമേള, ഇപ്പോൾ ഇതാ സംസ്ഥാന കലോത്സവത്തില്, സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തില് മിമിക്രി താരമായിരിക്കുന്നു. ബഡ്സ് സ്കൂളിലെ ടീച്ചർമാരുടെ കഴിവ് കൊണ്ടാണ് കുട്ടി ഇത്രയും ബഡ്സ് സ്കൂളിൽ. അവര് കൊണ്ടുപോകാനും താല്പര്യം കാണിക്കാനും ഒക്കെ അവർക്കൊരു മനസ്സുണ്ടായി. എന്റെ പേരിലും അവനെ ഇവിടം വരെ എത്തിച്ചു. അവര് ഏത് വർഷമായിരുന്നു ഈ മത്സരം? കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു, 2018. എവിടെ വെച്ചായിരുന്നു മത്സരം? മത്സരം മൂന്ന് സ്ഥലത്തുണ്ടായിരുന്നു. മൂവാറ്റുപുഴ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പൊ ജില്ലയിൽ നിന്നും സ്റ്റേറ്റ് ലെവലിലേക്ക് ഉള്ളൊരു യാത്രയായിരുന്നു. മിമിക്രി താരമാണല്ലോ അജയ്. അതെ. ഇവിടെ വീട്ടിൽ വെച്ച് മിമിക്രിയൊക്കെ അങ്ങനെ അവതരിപ്പിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമസഭയിൽ അവതരിപ്പിക്കണ ഞാൻ പോയിരുന്നു. അതിന്റെ പേരിൽ അത് കേട്ടു. അന്നാണ് ഞാൻ ഇവന്റെ മിമിക്രിയുടെ ഇത് ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് അന്നാണോ കഴിവ് കണ്ടത്? കണ്ടത് 5 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. 5 വർഷമായി. കൂട്ടുകാർ ആരൊക്കെയാണ്? അതുൽ, അപ്പൂസ്, വിഘ്നേഷ്, അഭിജിത്ത്. പ്രാക്ടീസിനൊക്കെ വരുമ്പോഴും അവർ കൂടെ ഉണ്ടായിരിക്കും. അവർ കൊണ്ടുപോകുകയും ചെയ്യും, കൊണ്ടുപോയി അവിടെ ഇരുന്ന് അടിക്കുകയും ചെയ്യും. എവിടം വരെ ഒക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ ചെണ്ടമേളത്തിന്റെ? തൃശ്ശൂർ വരെ പോയിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ഉറക്കത്തിന് മാത്രം അവന് പറ്റില്ല, ബാക്കി അവൻ ചെയ്തോളും. ചെയ്യാൻ അവര് കൊണ്ടുപോവുകയും ചെയ്യും. ഉറക്കളിച്ചിരുന്ന രാത്രിയിലെ പരിപാടിക്ക് മാത്രം അവര് എടുക്കാറ്, പോവാറില്ല. അവര് കൊണ്ടുപോകുകയുമില്ല. എന്നുവെച്ചാ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ വീഴുന്ന പോലെ വീഴുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങനെ വീഴും. എന്നിട്ട് അപ്പൊ തന്നെ വേഗം ചാടി കഴിഞ്ഞേക്കിനി. അപ്പൊ എപ്പോഴും കൂടെ ആരെങ്കിലും വേണം. അതല്ല, അവർക്ക് പേടിയാ കൊണ്ടുപോകാൻ. ഇവിടെയൊക്കെ പരിസരത്തൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകും. മിമിക്രി വീട്ടിൽ വെച്ച് ചെയ്യാറില്ലെന്ന് അമ്മ ഇപ്പൊ പറഞ്ഞു. ചെണ്ടമേളമൊക്കെ ആണെങ്കിലോ ചെയ്യാറുണ്ട്. അപ്പം മിമിക്രിക്ക് സ്കൂളിൽ നിന്നല്ലേ കൊണ്ടുപോയത്? ബഡ് സ്കൂളിൽ നിന്ന്. ആരാ കൂടത്തി വന്നേ? ടീച്ചറും ടീച്ചറും. അപ്പൊ അവിടത്തെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ സന്തോഷം ഉണ്ടായിരുന്നോ? സന്തോഷം. അപ്പൊ അവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു ആ സ്കൂളില്? അവിടെ ആ കോമ്പറ്റീഷന് കുറവുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ അന്ന് അവതരിപ്പിച്ചത്? ഇടക്കട ശബ്ദം,
വെടിക്കെട്ട്, വെടിക്കെട്ട്, മാസറം, പിന്നെ ഹെലികോപ്റ്റർ പോണത്, ഹെലികോപ്റ്റർ, പിന്നെ ബൈക്ക് പോണത്, വിക്രമൻ രാധ ദമ്പതികൾക്ക് രണ്ടാൺമക്കൾ അനിൽകുമാർ, അജയ്കുമാർ. ഒരു പുതുവർഷ മാസത്താണ് അജയുടെ ജനനം. ഒന്നര വയസ്സായപ്പോ മുതലാണ് നിങ്ങൾക്ക് മോന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്? ഒന്നര വയസ്സ് തുടങ്ങിയാണ് അവന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തുടങ്ങി. അതേ തുടങ്ങി പിന്നെ അവൻ ബ്ലഡൊക്കെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ അതിനുവേണ്ടി ലിസിയിലൊക്കെ കൊണ്ടുവരുന്നു. ആദ്യമായിട്ട് കണ്ട ഒരു അടയാളം എന്താ? ബ്ലഡ് ഇങ്ങനെ വീഴാറുണ്ട്, പക്ഷെ വീണത് പിന്നെ വീണപ്പോ ബ്ലഡാണ് വന്നത് മൂക്കി. പിന്നെ വേഗം അപ്പൊ തന്നെ ഇവിടെ അടുത്ത ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ വേഗം അവരുടെ ഡോക്ടർ വേഗം ലിസിയിലേക്ക് ചീട്ട് തന്ന് അവിടത്തെ ചികിത്സ അഞ്ചാറ് വർഷം കഴിച്ചു കൂട്ടി. അവിടെ പൈസ നല്ലൊരു പൈസയും വേണം അവിടെ. അപ്പൊ പിന്നെ ആ ചികിത്സ ഇങ്ങോട്ട് ഗുളിയമ്മ അങ്ങനെ തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മോൻ എന്നാണ് ജനിച്ചത്? ഏത് മാസം? ജനുവരി മാസം 3-ാം തീയതി. 3-ാം തീയതി. സമയം 2:10. 7-ാം ക്ലാസ് വരെയാണ് മോന് നോർമൽ ആയിട്ടുള്ള സ്കൂളിൽ പോയിരുന്നത് അല്ലേ? അതെവിടെയായിരുന്നു? അത് സ്കൂൾ എവിടെയായിരുന്നു? തട്ടാമ്പടി പള്ളി സ്കൂളിലായിരുന്നു പഠിച്ചത്. എല്ലാ വിഷയത്തിലും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. മാർക്കൊക്കെ കുറവായിരുന്നു, പക്ഷെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമായിരുന്നു. ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കേട്ടും ഇരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് ഇടാന്നുള്ള തീരുമാനം? അല്ല, ഞങ്ങളാക്കിയതല്ല, അവിടെ നിന്ന് തന്നെ ടീച്ചർമാര് കൊടുത്തതാണ് ഒരു റിപ്പോർട്ടായിട്ട്. അവര് അങ്ങോട്ടേക്ക്, അവര് അടുത്ത് തന്നെയാണ് ആയിരുന്നു സ്കൂൾ, ഇവരുടെ സ്കൂൾ ഇപ്പൊ ഇരിക്കുന്ന സ്കൂൾ. അപ്പൊ അങ്ങോട്ടേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് തുടർന്ന് കുറച്ച് മാസങ്ങള്, അത് കുറച്ച് സമയങ്ങൾ കൊച്ചു പോകാതെ വീട്ടിലിരുന്നു അല്ലേ? അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു കുട്ടി ചെയ്തോണ്ടിരുന്നത്? വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യൂല, അതൊക്കെ പേപ്പറുകൾ ചുരുട്ട് ഇങ്ങനെ മടക്കിയൊക്കെ തീർത്തൊക്കെ അവിടെ വെക്കും. അപ്പൊ ആ സമയത്ത് ഈ സംഗീതവും അതൊക്കെ വീട്ടില്? അപ്പൊ ഒന്നും പഠിക്കാൻ, അപ്പൊ ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇച്ചിരി മുതിർന്ന് പിന്നെ ടിവിയിലെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നാളായിട്ടുള്ളൂ പിന്നെ അവനെ അങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രാമസഭയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയണത് എന്റെ മോന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അപ്പോഴാ സമയത്ത് അറിയണത്. ഞാൻ വരെ അറിഞ്ഞിട്ടുണ്ടായില്ല. ടീച്ചർമാര് കൊണ്ടുപോയി, അവര് എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോയി കൊണ്ടുവരാറുണ്ട്. എന്നാലും പറഞ്ഞെങ്കിലും നമുക്ക് അറിവുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബഡ് സ്കൂളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ എല്ലാ കഴിവുകളും തെളിഞ്ഞു വന്നതും അത് നിങ്ങൾ അറിയുന്നതും അല്ലേ? അളന്നു നോക്കാൻ പറ്റില്ല. അത്രയും നല്ല സന്തോഷമായി എന്റെ മനസ്സിൽ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ 7-ാം ക്ലാസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരു കുട്ടി ഇവിടം വരെ വന്നിട്ട് ഇത്രയും ഒരു തിളങ്ങി നിന്ന ഒരു താരം തന്നെ ആകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ. സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ. ആശ്രയ ബഡ് സ്കൂൾ കരുമാലൂർ, പ്രിൻസിപ്പൽ മായ ശിവരാജ്, ടീച്ചർ ജിജി പ്രസാദ്. ശരിക്കും പറഞ്ഞാൽ അജയ്കുമാറിന്റെ ഒരു 2-ാം വീട് തന്നെയാണ് ഈ സ്കൂള്. കാരണം മനസ്സ് തളർന്ന ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയത് നിങ്ങളൊക്കെയാണ്. എങ്ങനെ കാണുന്നു അജയ്കുമാറിന്റെ സ്കൂളിലേക്കുള്ള വരവ്? സ്കൂള് ഞങ്ങള് സ്റ്റാർട്ടിങ് 97 കാലഘട്ടത്തിലായിരുന്നു. ആ ടൈമിന് അജയ് ഉണ്ടായി. പിന്നെ ഞങ്ങൾ കുറെ നാള് സ്കൂളിൽ നിന്ന് പോയി. നമുക്ക് സൗകര്യക്കുറവും പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം പിന്നീട് ഞങ്ങൾ 99-2000 സമയത്ത് വീണ്ടും ഞങ്ങൾ വാടകയ്ക്ക് തട്ടാമ്പിടിക്ക ഒരു കെട്ടിടം എടുത്ത് അവിടെ വെച്ച് വീണ്ടും അജയ് വന്നു. പിന്നെ കുറെ നാൾ അജയ് എന്റെ അടുത്ത് വർക്ക്ഷോപ്പിൽ പോയെന്ന് പറഞ്ഞ് അജയ്. ആ പുള്ളി അവിടെ പോയി. പിന്നെ നോർമൽ സ്കൂളിൽ 5-ാം ക്ലാസ് വരെ പുള്ളി പോയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ പോയത് ജോലിക്കായിട്ടാണ്. ആ ജോലിക്ക്. പക്ഷെ അവിടെ അവന് അവന്റെ കഴിവനുസരിച്ചുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ അവന് നിൽക്കാൻ പറ്റില്ല. വീണ്ടും തിരിച്ചവൻ ഇവിടേക്ക് തന്നെ വന്ന് ഇവിടേക്ക് വന്ന് ഇപ്പൊ
2000 മുതൽ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. വന്ന് ശരിക്കും എന്ന് വെച്ചാൽ ആദ്യം അജയ് എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളത് ട്രെയിനിങ് കൊടുത്ത് കുഴപ്പമില്ലാണ്ട് പഠിച്ചു. പിന്നെ അവനിപ്പോ അഞ്ചാം ക്ലാസ് പാസ്സാക്കി, ഏഴാം ക്ലാസ് പാസ്സായി. പിന്നെ തുല്യത എഴുതി ഇപ്പൊ 10th ക്ലാസ് വരെ എഴുതി നിൽക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല പഠിക്കാനും. പിന്നെ അതല്ല, കലാപരമായിട്ടും പുള്ളിക്കുള്ള കഴിവുകള്, നല്ല രീതിയിലുള്ള കഴിവുകളൊക്കെ ഉണ്ട് കുട്ടിക്ക്. പാട്ടുപാട്, ചെണ്ട കൂട്ടും, അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിലും നമ്മൾ സ്പെഷ്യൽ ഒളിമ്പിക്സിലും ഒക്കെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവിടെയും പോയി പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞോട് നിൽക്കുന്ന കുറച്ചാണ്, വേറെ അനുസരണ കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളോട് ഇന്ന് വരെ അവനൊരു ചൂടായ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ പറയണോട് നിന്നോളൂ അജയ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ കുറിച്ച്. അപ്പൊ ഈ സ്കൂളിൽ ശരിക്കും പറഞ്ഞ പഞ്ചായത്തിന്റെ വകയായിട്ട് എന്തൊരു ഹെൽപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം പഞ്ചായത്താണ്. എല്ലാ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഞങ്ങളുടെ ഓണർ എറിയണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ എന്ത് ആവശ്യങ്ങൾക്ക് ഇപ്പൊ നമുക്ക് സ്പോർട്സ് ഇതിന് പോവാനും സ്പോർട്സിന് പോകാനും എല്ലാ കാര്യങ്ങളും പഞ്ചായത്താണ് ഞങ്ങൾ സഹായിക്കുന്നത്. ഞങ്ങളുടെ വാർഡ് മെമ്പർ ആണെങ്കിലും ഞങ്ങളോടൊപ്പം ഉണ്ട്. പഞ്ചായത്തിൽ പ്രസിഡന്റ് ആണെങ്കിലും മറ്റെല്ലാവരാണെങ്കിലും ബഡ്സ് സ്കൂളിനോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്. അവരുടേതായ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് നടത്തി തരുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കെട്ടിടത്തിന്റെ സൗകര്യക്കുറവാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പുതിയ കെട്ടിടം പണിയാനുണ്ട്. അതിപ്പോ ഒരുവിധം പണി തേപ്പൊക്കെ കഴിഞ്ഞൊരു വിധം പൂർത്തിയാകാറായിട്ടുണ്ട്. അവിടേക്ക് മാറും. ഇപ്പൊ 30 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ 45 പിള്ളേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവിടേക്ക് മാറുമ്പോ മറ്റുള്ള കുട്ടികളെ കൊണ്ട് ഉൾപ്പെടുത്തി കൊണ്ടുവരാന്നുള്ള രീതിയിൽ. ഭാവിയിലേക്കാണെങ്കിലും ഈ ഒരു സ്കൂൾ ഇച്ചിരി വലുതാക്കി വരാനും അതിന് തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ തന്നെ പഞ്ചായത്തിന്റെ ഹെൽപ്പ് ഉണ്ട്. പഞ്ചായത്തിന്റെ ഹെൽപ്പ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്കൂളിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? 9:00 ഞങ്ങൾ എല്ലാവരും എത്തും. 9:00 3:30 വരെയാണ്. അജയന് ശരിക്കും പറഞ്ഞ പാട്ടിനും ചണ്ടയ്ക്കും ഒക്കെ നല്ല കഴിവുണ്ട്. അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങോ സ്കൂളിൽ? അത് ഞങ്ങൾ പാട്ടൊക്കെ പഠിപ്പിക്കും. ഞങ്ങൾ മറ്റേ ഇതിനൊക്കെ നെറ്റിൽ നിന്നൊക്കെ നോക്കിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിച്ചു. അതൊക്കെ ആ സ്കൂൾ ടൈമിൽ തന്നെയാണോ? ശേഷം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണത്. രാവിലെ ഞങ്ങൾക്ക് അവർക്ക് കരിക്കുലം പാഠ്യപദ്ധതി പ്രകാരമുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കും രാവിലെ ടൈമിന്. അജയനെ സംബന്ധിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവനെല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കരിക്കുലം അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നോർമൽ ആയിട്ടുള്ള സ്കൂളിൽ പോലെ അല്ലല്ലോ, അത് ഏത് രീതിയിലാണ് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്? അവരെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ചെടിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പിള്ളേരെ ചെടി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. നമ്മളൊരു ചെടി പറിച്ചുകൊണ്ടുവന്ന അതിന്റെ ഭാഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ വീടിനെ കുറിച്ചാണെങ്കിലും വീടിന്റെ ചിത്രങ്ങൾ കാണിച്ച് അതിന്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്? ടീച്ചിങ് എയ്ഡ്സ് കൂടുതൽ യൂസ് ചെയ്യണം. ജിജി ടീച്ചർ, അജയ്കുമാർ ശരിക്കും ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ തന്നെയാണ് അല്ലെ? അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ഒക്കെ കൊണ്ടുപോയതും അതുപോലെ ആ കഴിവുകളെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം കൊടുത്തതും എല്ലാം ടീച്ചറിന്റെ ഒരു പ്രത്യേകം ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വെച്ച് സ്കൂളിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോ പരിപാടിയും ഉച്ചയ്ക്ക് ശേഷം ഉള്ളതിലൊക്കെ അവന് പാടണതും കൊട്ടണതും ഒക്കെ കണ്ടപ്പോഴാണ് അവനെ കുറച്ചുകൂടെ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ജില്ലാ തലത്തിൽ കൊണ്ടുപോയപ്പോ അവനെ അവിടെ ഫസ്റ്റ് കിട്ടി. ഏത് ആക്ടിവിറ്റിക്കാണ് അവന്? മിമിക്രിക്കും കിട്ടി, ചെണ്ടയ്ക്കും കിട്ടി, പാട്ടിനും കിട്ടിയായിരുന്നു. അതിന് മിമിക്രിക്ക് സെക്കൻഡ് ആയിരുന്നു, മറ്റുള്ള രണ്ടിനും ഫസ്റ്റ് കിട്ടി. ഞങ്ങള് ജില്ലാ തലത്തിലെ മത്സരത്തിലെ സമ്മാനം കിട്ടിയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് തലത്തിൽ കൊണ്ടുപോകാൻ അവന് അവസരം കിട്ടി. അവിടെ 14 ജില്ലയിലുള്ള കുട്ടികളുണ്ടായിരുന്നു. 14 ജില്ല ടോട്ടൽ എത്ര പിള്ളേരുണ്ടായിരിക്കും അപ്പൊ? ഒരു അപ്പൊ ഓരോ മത്സരത്തിനും ഓരോ കുട്ടികളാണല്ലോ. അപ്പൊ എല്ലാ മത്സരം ഇവൻ മത്സരിച്ച മത്സരങ്ങൾക്കൊക്കെ ഇവന് 2 ഫസ്റ്റും 2 സെക്കൻഡും കിട്ടി. അങ്ങനെ ശരിക്കും അഭിമാനം തന്നെയാണ്. അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും. ഇനിയും അവന് ഒന്നും കൂടെ പരിശീലനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഭാവിയിൽ ഈ കുട്ടികളിൽ നിന്നും അതുപോലെ പ്രത്യേകിച്ചും അജയിൽ നിന്നും എന്താണ് പ്രതീക്ഷകൾ? ഞങ്ങളുടെ ആഗ്രഹം അവനിങ്ങനെ ഇപ്പൊ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും എന്തെങ്കിലും തൊഴിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഇതിൽ. അപ്പൊ ഇവന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ അവന് സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി ഡി ഷിജു, ഈ ഗ്രാമപഞ്ചായത്തിന് ശരിക്കും കുറെ നല്ല നിമിഷങ്ങളാണ് അജയ്കുമാർ സമ്മാനിച്ചിട്ടുള്ളത്. അതിൽ തീർച്ചയായിട്ടും ബഡ് സ്കൂളിനൊരു പങ്കാളിത്തമുണ്ട്. സർ, എന്തു പറയുന്നു ഈ സ്കൂളിനെ പറ്റി? കരുമാലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്കൂളിന് ഏറ്റവും
മുന്തിയ പരിഗണനയാണ് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നാളിതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇന്നത്തെ സാഹചര്യം ജീവിത രീതികളെല്ലാം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് അവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് നൽകി വരുന്നത്. അതുപോലെ തന്നെ ആ അവിടെ പഠിക്കുന്ന കുട്ടികളെ ഈ സമൂഹത്തിന്റെ ഏറ്റവും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഏറ്റവും നല്ല നിലയിലുള്ള പരിരക്ഷയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അജയകുമാർ സ്റ്റേറ്റ് നിലവാരത്തിൽ തന്നെ മത്സരത്തിൽ ഏറ്റവും നല്ല നിലയിലേക്ക് വിജയം കൈവരിക്കാനായത് ആ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് പഞ്ചായത്തിനുള്ളത്. ഇപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ കാര്യത്തിൽ പഞ്ചായത്ത് ചെലുത്തുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ നല്ല നിലയിലാണ്. കാരണം രാവിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ പോയി കുട്ടികളെ അവിടുത്തെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ച് ഈ സ്ഥാപനത്തിലെത്തിച്ച് അവിടെ നിന്ന് അവർക്ക് അന്നത്തെ അവരുടെ എല്ലാ ചെലവുകളും ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം പഞ്ചായത്താണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ അവരെ കൊണ്ടുവരുന്ന ട്രാവൽ അലവൻസ് അവർക്ക് ഓരോ വർഷവും ഓരോ മാസവും സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ നൽകി വരുന്നു. നമ്മൾ കണ്ടെടുത്തോളം അവിടുത്തെ ഒരു സ്കൂളിന്റെ ആ പരിമിതി, അത് വെച്ച് അത്രയും കുട്ടികളും അതൊരു 30 കുട്ടികളുണ്ട് അവിടെ ഇപ്പം. ആ കുട്ടികളും ആ ടീച്ചേഴ്സും ഒക്കെ അവിടെ കഴിഞ്ഞുകൂടുന്നത് ശരിക്കും ഒരു കഞ്ചസ്റ്റഡ് ഏരിയ ആയിട്ടാണത്. അപ്പം അതിനെ കുറിച്ച് എന്താണ് സാർ? സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് പുതിയതായിട്ടൊരു ബിൽഡിംഗിന്റെ നിർമ്മാണം, ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് MLA ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 50 രൂപ ചെലവഴിച്ച് ഒരു 2 അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഇവരെ ഹൈസ്കൂളിലേക്ക് മാറ്റിയിരുത്താൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. ഹൈസ്കൂള് പ്രാവർത്തികമാകുന്നതോടുകൂടി ഒരു ഹൈടെക്കായിട്ടുള്ള ഏറ്റവും ഹൈടെക്കായിട്ടുള്ള എല്ലാ ആധുനിക സൌകര്യങ്ങളും ഫെസിലിറ്റികളും ആ ഹൈസ്കൂളിന്റെ ഉണ്ടാകാൻ തരത്തിലുള്ള ഇടപെടലാണ് പഞ്ചായത്ത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നേതൃത്വം കൊടുക്കുന്നത്. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലളിത സന്തോഷ്. കരുമാലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബഡ്സ് സ്കൂളിൽ അതിൽ പല മികച്ച കാര്യങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ സ്കൂളിനെ? നമ്മുടെ പഞ്ചായത്തിൽ ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, അവരെ കൂട്ടിയാണ് നമ്മൾ ഈ ബഡ്സ് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോണത്. പഞ്ചായത്തിന് നല്ലൊരു ഇടപെടല്, സാമ്പത്തികമായിട്ടും അല്ലാതെയും പഞ്ചായത്തിന്റെ ഇടപെടലുണ്ട്. പിന്നെ കുട്ടികൾക്ക് മികച്ച രീതിയിൽ ഇപ്പൊ സ്പോർട്സിനാണെങ്കിലും പിന്നെ വിനോദയാത്രയ്ക്കാണെങ്കിലും എല്ലാം പഞ്ചായത്താണ് അതിന്റെ കാര്യങ്ങളെല്ലാം. എല്ലാ രീതിയിലും നല്ല സപ്പോർട്ട് പഞ്ചായത്ത് കൊടുക്കുന്നു. നമ്മുടെ സ്കോളർഷിപ്പ് പഞ്ചായത്താണ് കൊടുക്കുന്നത്. പിന്നെ ടീച്ചേഴ്സിന്റെ ശമ്പളമാണെങ്കിലും അവരുടെ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന പിള്ളേര് അവരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതും അതുപോലെ ഏത് പ്രായം മുതലാണ് അഡ്മിഷൻ എടുക്കുന്നത്? 10 മുതല് പ്രായപരിധിയില്ല, എത്ര വയസ്സ് വരെ വേണമെങ്കിലും ആവാം. പക്ഷെ ഇവിടെ നമ്മൾ 10 മുതല് ഒരു 45-50 വരെയുള്ള കുട്ടികളുണ്ട് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. ഒരു 10 മുതലുള്ള കുട്ടികളെ നമ്മൾ അക്കാഡമിക് ലെവലില് 18 വരെ ആണ് നോക്കണത്. പിന്നെ 18 കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ കഴിവനുസരിച്ചുള്ള ജോലിക്കുള്ള അതാണ് നോക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത്? അതായത് ഇവിടുന്ന് വൊക്കേഷണൽ ആയിട്ടുള്ളത് എന്തെങ്കിലും പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഹെൽപ്പ് എന്തായിരിക്കും പഞ്ചായത്തിന്റെ? നമ്മള് എന്താണ് എവിടെയാണ് ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ അവരെ കൂടുതൽ അവരെ ചെയ്യുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് എവിടെയാണ് ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ പറ്റിയത് ആ എന്താണ് അതിന്റെ ആവശ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ അതിന്റെ സഹായം ചെയ്തു കൊടുക്കും. ഈ പഞ്ചായത്തിലുള്ള ഒരു ഈ ഒരു സ്കൂളിന് ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് അജയകുമാർ. നമുക്ക് അജയുടെ കാര്യത്തിൽ നല്ലൊരു സന്തോഷമാണ്. അത്രയും അവാർഡുകൾ വാങ്ങിച്ചത് മിമിക്രിക്ക് നമ്മളത് അവരെ കൊണ്ട് ചെയ്തു കാണുകയും ചെയ്തു അത് കേട്ടോ, നല്ല നന്നായിട്ട് ചെയ്യേണ്ടത്.
നമ്മളവർക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം നമ്മളവർക്ക് മെമ്മൻഡോ ഇവിടെ വെച്ച് അജയിന് കൊടുത്ത് അജയെ പ്രോത്സാഹിപ്പിച്ചു. ഇനിയും അജയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും. ഇന്നലെ എന്നെ നെഞ്ചിലേ മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ, കുരിരിക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്ക് നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ, കുരിരിക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്ക് നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ. ഇപ്പോൾ സ്കൂളാണ് അജയ്കുമാറിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അഭയകേന്ദ്രം. അമ്മ അമ്മമാരെ പോലെയാണ് അവനെ കൊണ്ടു നടക്കുന്നത്. അവരും പറയുന്ന അങ്ങനെ തന്നെയാണ്. ഒരു പരിധിവരെ ഒരു ആശ്രയവും നിങ്ങൾക്കൊരു ആശ്രയവും ഒരു സമാധാനവും ശരിക്കും പറഞ്ഞാൽ സ്കൂള് തന്നെയാണ്. എന്നാലും ചോദിക്കട്ടെ, എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകള് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനൊന്നും ഇപ്പോൾ ഇതിനെ പറ്റി മേലോട്ടേക്ക് പോയിക്കോട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്യാനും, അതായത് മിമിക്രി ആണോ ഉദ്ദേശിക്കുന്നത്, അതെയോ, എന്തായാലും ഏത് കഴിവാണെങ്കിലും ചെയ്തോട്ടെ. ചെണ്ടയ്ക്ക് ഞാൻ പഠിപ്പിക്കാനാക്കി, കുറെ നാളെ അവൻ പഠിച്ചുണ്ട്. അതിനെ അത് കഴിഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ പ്രതീക്ഷ? ജോലിക്ക് എന്തെങ്കിലും ജോലിക്ക് ഒരു ജോലി, അതാണ് പ്രതീക്ഷ. അത് കിട്ടാതെ ഈ വഴി പിന്നെ ഇത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് മാത്രമേ ഞാനിപ്പോ ആഗ്രഹിക്കും. നടക്കണം. ഇതൊരു ജോലി ആയിട്ടാണെങ്കിലും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10 തുല്യത പരീക്ഷ എഴുതി, അതിലൊരു വിഷയം 9 പരീക്ഷയിൽ 8 ജയിച്ചു, 1 തോറ്റ്. അതേത് വിഷയമാണ്? മലയാളം തോറ്റിട്ട് 2 എഴുതിച്ചു എറണാകുളത്ത് SRY സ്കൂളിൽ എഴുതിച്ചിട്ട്. അതില് സർട്ടിഫിക്കറ്റ് ശരിക്കും വന്നിട്ടില്ല, തോറ്റെന്നാണ് അറിയുന്നത്. ഇനി വീണ്ടും എഴുതിക്കാനുള്ള ആഗ്രഹങ്ങളും അതുകൊണ്ട് തുല്യത വീണ്ടും എഴുതിക്കാണ്. അതിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്തായാലും അവന് അങ്ങനെ ഒരു ഇത്, അവന്റെ അക്ഷരങ്ങളും അവന് എഴുതാനും ഒക്കെ നല്ല ഒരു ഇഷ്ടവുമാണ്. അവന് വരയ്ക്കാനും അതെ, എന്തെങ്കിലും പടങ്ങൾ വരയ്ക്കാനും അവന് ഇഷ്ടമാണ്. കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നാലും മലയാളം എഴുതുമ്പോഴാണോ അതിലാണോ ബുദ്ധിമുട്ട് വരുന്നത്? പഠിച്ച് സ്വന്തമായിട്ട് എഴുതൂല, സ്വന്തമായിട്ട് എഴുതില്ല. എഴുത്തിന് ആരെങ്കിലും വെക്കണം, ഇവൻ പറഞ്ഞു, കുട്ടി പറഞ്ഞു കൊടുക്കണം. ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലാം എല്ലാം എഴുതി പറഞ്ഞിങ്ങനെ മനീത്ത് അരിയത്തിരുന്ന കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്ത് എഴുതി പോകും. അപ്പൊ അജയനോട് ചോദിക്കട്ടെ, അജയ്ക്ക് എന്താണ് പ്രതീക്ഷകൾ, മുന്നോട്ട് എന്താണ് ആഗ്രഹം? ജോലി. അത് ജോലി എന്ന് പറയുമ്പം ഈ സംഗീതവും ചെണ്ടമേളവും അതിലേ വഴിയുള്ള ജോലിയാണോ, അതെയോ മിമിക്രി അതിലുള്ള ജോലിയാണോ, അതെയോ വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം? ഇതിലേക്ക് ചെയ്യാനുള്ള ചെണ്ടമേളവും പാട്ടും മിമിക്രി. പാട്ടും മിമിക്രി ഇതിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, അതായത് ജോലി ചെയ്ത് വീട്ടുകാരെ എല്ലാരെയും നോക്കണമെന്നും അച്ഛനോടും അമ്മയുടെ ഒക്കെ വീടിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആ ഒരു ദൈവത്തോടടുപ്പം തീർച്ചയായിട്ടും അജയ്ക്കൊരു വഴികാട്ടി തന്നെയായിട്ട് മുന്നോട്ട് വരും. ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമിൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നതാ ഞാൻ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനി ഞാൻ, മുഴുവാത്മാവും ഹൃദയവുമായി, മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനമെൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നതാ ഞാൻ. മനസ്സുള്ളവർക്ക് നല്ല മനസ്സുണ്ടാകട്ടെ. അജയ്കുമാറിനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഒക്കെ കടമയാണ്. കാരണം ഇവനും ദൈവമകനാണ്. നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അടുത്ത ആഴ്ച അടുത്ത അതിഥി കനൽ വഴികളിൽ.
സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയായിരുന്നു.